പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പത്താം ക്ലാസ്സിലെ മാത്സ് എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധയോടെ ക്ലാസ് കാണുക. എക്സാമിന് എന്ത് പഠിച്ചു തുടങ്ങണം, എവിടെ പഠിച്ചു തുടങ്ങണം എന്ന ഒരു കൺഫ്യൂഷൻ, സംശയം ഇപ്പോൾ പലർക്കും ഉണ്ടായേക്കാം. എന്നാൽ എവിടെ ഏത് ക്രമത്തിൽ പഠിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഈ ക്രമത്തിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുൾ മാർക്ക് ലഭിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമതായി കൺസ്ട്രക്ഷൻസ് എന്നൊരു പാഠഭാഗം, നിർമ്മിതികൾ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. കാരണം അതിൽ നിന്ന് നമുക്ക് 22 മാർക്കാണ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ഈ കൺസ്ട്രക്ഷൻ എന്നതിൽ വൃത്തങ്ങൾ, സർക്കിൾസ്, തൊടുവരകൾ, ടാൻജൻസ് എന്നീ രണ്ട് അധ്യായങ്ങളിൽ കൂടാതെ നമ്മുടെ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ എന്ന അധ്യായത്തിലെ എക്സ് വൈ ആക്സിസ് വരച്ച് പോയിന്റ്സ് പ്ലോട്ട് ചെയ്ത് അവയെ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ചിത്രമേത് എന്നതും, ട്രിഗണോമെട്രി, ത്രികോണമിതി എന്ന അധ്യായത്തിലെ ഒരു ചിത്രം, ഏകദേശ ചിത്രം വരയ്ക്കുക എന്നുള്ളതും. ഉദാഹരണത്തിന്, ഒരു ടവറിന്റെ ചുവട്ടിൽ നിന്നും 20 മീറ്റർ അകലെ നിൽക്കുന്ന ഒരു കുട്ടി ടവറിന്റെ അഗ്രം 30 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. എ ബോയ് സ്റ്റാൻഡിംഗ് 20 മീറ്റർ അവേ ഫ്രം ദി ഫുട്ട് ഓഫ് എ ടവർ സീസ് ദ ടോപ്പ് ഓഫ് ദ ടവർ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് 30 ഡിഗ്രി, ഡ്രോ എ റഫ് ഫിഗർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റഫ് ഫിഗർ വരയ്ക്കാൻ സാധിക്കും. അതിനും ഒരു മാർക്ക് ലഭിക്കുന്നതാണ്. അതുൾപ്പെടെ നമുക്ക് 22 മിനിമമാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ, 22 അതിലധികമോ മാർക്ക് നമുക്ക് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ ഫോക്കസ് ഏരിയ ക്ലാസ്സിലെ 29-ാമത്തെ ക്ലാസ് ശ്രദ്ധയോടെ കാണുക, വരയ്ക്കുക, പഠിക്കുക. അടുത്തതായിട്ട് കോൺ, സോളിഡ്സ് എന്ന അധ്യായത്തിലെ കോൺ എന്ന പാഠഭാഗം മാത്രം, ഘനരൂപങ്ങൾ എന്ന അധ്യായത്തിലെ വൃത്തസ്തൂപിക എന്ന ഭാഗം മാത്രം, അതിലെന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. ബേസ് ഏരിയ ഓഫ് എ കോൺ, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ ആൻഡ് വോളിയം, പാദപരപ്പളവ്, വക്രതലപ്പരപ്പളവ്, ആകെ ഉപരിതല പരപ്പളവ്, വ്യാപ്തം, കൂടാതെ അതിൽ പ്രധാനപ്പെട്ട അളവുകൾ, മെഷേഴ്സ്, റേഡിയസ്, സ്ലാൻഡ് ഹൈറ്റ്, ഹൈറ്റ്, ആരം, ചരിവുയരം, ഉയരം, ഇവ തമ്മിലുള്ള ബന്ധം, LHR എന്ന് നമ്മൾ കാണാതെ പഠിച്ചു. അത് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്തതാണ്. അതും പിന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്, വെൻ എ സെക്ടർ ഈസ് ഫോൾഡഡ് ആൻഡ് എ കോൺ ഈസ് മെയ്ഡ്, ഒരു വൃത്താംശം വളച്ച് ഒരു വൃത്തസ്തൂപികയാക്കിയാൽ എന്ന് തുടങ്ങുന്ന ചോദ്യം നിർബന്ധമാണ്. അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ നമ്മൾ ഉത്തരം കണ്ടെത്താനായിട്ടുള്ള പ്രധാന പോയിന്റ്സ് പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? റേഡിയസ് ഓഫ് എ സെക്ടർ ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് കോൺ, വൃത്താംശത്തിന്റെ ആരം എന്നത് വൃത്തസ്തൂപികയുടെ ചരിവുയരമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഏരിയ ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു ദി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ, വൃത്താംശത്തിന്റെ പരപ്പളവ് എന്നത് വൃത്തസ്തൂപിയുടെ വക്രതല പരപ്പളവാണ്. കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് XL=360R. ഈ പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ചാപ്റ്ററിലെ 8 മാർക്കും നേടിയെടുക്കാം. അതിന് ഫോക്കസ് ഏരിയയിലെ 21-22 ക്ലാസ്സുകൾ ഒന്ന് ശ്രദ്ധിക്കണം. കൂടാതെ സോളിഡ്സ് എന്ന അധ്യായത്തിൽ 6, 7, 8 ക്ലാസ്സുകളിലും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയ ദൂരീകരണത്തിന് ഇങ്ങോട്ട് വീണ്ടും പോകാവുന്ന. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് മീഡിയൻ ആൻഡ് മീൻ. മീൻ ആൻഡ് മീഡിയൻ ആണ് എങ്കിലും മീഡിയൻ ആൻഡ് മീൻ എന്ന് പറയുകയാണ്. കാരണം മധ്യമം, മാധ്യം എന്ന് പറയാൻ കാരണം, മാധ്യം എന്നത് തുക ബൈ എണ്ണം, എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമേ ഉള്ളൂ. പക്ഷേ അതിലെ മധ്യമം അഥവാ മീഡിയൻ ആണ് മോർ ഇമ്പോർട്ടൻ്റ്, കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കേണ്ടത്. കാരണം ഫോക്കസ് ഏരിയയിൽ പെടാത്ത ഒരു ഭാഗമുണ്ട്, ക്ലാസ് ഇന്റർവെല്ലുകളായിട്ട് തന്നിട്ട് മീഡിയൻ കാണാനുണ്ട്, മധ്യമം കാണാനുണ്ട്. അതിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തതാണ്. അതിൽ നിന്ന് 5 മാർക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മീൻ ആൻഡ് മീഡിയൻ എന്ന ഭാഗം എവിടെയുണ്ട്? ഷുവർ ക്വസ്റ്റ്യൻ 8-ാമത്തെ ക്ലാസ്സിൽ കിടപ്പുണ്ട്, ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കൂടാതെ അതിന് മുൻപത്തെ ഫോക്കസ് ഏരിയ ക്ലാസ്സിലൊക്കെ എടുത്തിട്ടുണ്ട്. സംശയം വരികയാണെങ്കിൽ വീണ്ടും പുറകോട്ട് പോയി കാണാം. നമുക്ക് 9 മാർക്കാണ് ഈ അധ്യായത്തിൽ നിന്ന് കിട്ടുന്നത്, കണ്ടോ? അപ്പോൾ തന്നെ 39 മാർക്കായി കഴിഞ്ഞു. വീണ്ടും അടുത്തതായിട്ട്
പി എ ഇൻറ്റു പി ബി ഇസ് ഇക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നതും പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി സ്ക്വയർ എന്നതും സർക്കിൾസ് ടാൻജൻസ് ഈ രണ്ട് അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. വെൻ ടു കോഡ്സ് ഇന്റർസെക്ടിങ് ഇൻസൈഡ് ദ സർക്കിൾ അറ്റ് പി, ഒരു വൃത്തത്തിലെ രണ്ട് ഞാനുകൾ വൃത്തത്തിനകത്ത് പിയിൽ ഖണ്ഡിക്കുമ്പോൾ, അതുപോലെ തന്നെ വൃത്തത്തിന് പുറത്ത് ഖണ്ഡിക്കുമ്പോൾ, കൂടാതെ തൊടുവര പി സി എന്ന തൊടുവര അങ്ങനെ വരുമ്പോഴൊക്കെ ഉള്ള പ്രോബ്ലംസ് പി എ ഇൻറ്റു പി ബി പി സി ഇൻറ്റു പി ഡി എന്നതും പി എ ഇൻറ്റു പി ബി പി സി സ്ക്വയർ എന്നുള്ളതും. ആ ഭാഗം മാത്രം ചെയ്താൽ നമുക്ക് 7 മാർക്കാണ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം അത്തരം 4 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഒരു 2 ചോദ്യങ്ങളെങ്കിലും ആ ഭാഗത്ത് നിന്ന് ചോദിക്കാം. പക്ഷേ അവിടെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഒരു സഹായം കൂടി തേടേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടല്ലോ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അത് ഷുവർ ക്വസ്റ്റ്യനില് 2-ാമത്തെ ക്ലാസ് ആയിട്ടും ഫോക്കസ് ഏരിയയില് 4, 5, 6 17 മുതൽ 20 വരെയുമുള്ള ക്ലാസ്സുകൾ. ഈ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സർക്കിൾസും ടാൻജൻസും ഈ ക്ലാസ്സുകൾ പഠിച്ചതിന് ശേഷം പഠിക്കേണ്ടതാണ്. സർക്കിൾസും ടാൻജൻസും ഇത്രയും കഴിഞ്ഞതിന് ശേഷം, ഇത്രയും എന്ന് പറഞ്ഞാൽ 80 മാർക്കിന്റെ ചോദ്യങ്ങളായി, അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട ഭാഗമാണ് സർക്കിൾസും ടാൻജൻസും. അതിനുവേണ്ടിയാണ് ഫോക്കസ് ഏരിയ 4, 5, 6, 17, 18, 19, 20. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യനിൽ ഇത് കിടപ്പുണ്ട്, ബാക്കി സർക്കിൾസ് ആൻഡ് ടാൻജൻസിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഈ ക്ലാസ്സുകളും കാണുക. ദെൻ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഇവിടെ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ ആ ക്ലാസ് ഒന്ന് കണ്ടുവെക്കണം. 3 മാർക്ക് വേറെ ഒരു ചോദ്യത്തിൽ നിന്ന് കിട്ടും. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് വർഗം പൂർത്തിയാക്കൽ രീതിയിൽ, വട്ട് നമ്പർ മസ്റ്റ് ബി ആഡ് ടു ദിസ് ടു ബിക്കം ദിസ് പോളിനോമിയൽ ആസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്നൊക്കെ പറയുന്ന ഭാഗത്ത്, അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. അത് ഫോക്കസ് ഏരിയ 10, 11 ക്ലാസ്സുകളിൽ കിടപ്പുണ്ട്. ഇതിനോട് ഏതു സംഖ്യ കൂട്ടിയാൽ ഇത് ഒരു പൂർണ്ണവർഗമാകും എന്ന് പറയുന്ന ഒരു ചോദ്യം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലാണ്. അത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് 3 മാർക്കിനായിട്ട് ഉള്ള ഒരു വേറൊരു ചോദ്യമായിട്ട് നമുക്ക് കിട്ടും. ഇനി 6-ാമതായിട്ട് വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. 45, 45, 90 ഡിഗ്രി കോണുകൾ, അല്ലെങ്കിൽ 30, 60, 90 ഡിഗ്രി കോണുകൾ ഉള്ള അളവുകളുടെ ട്രിഗണോമെട്രിക് പ്രോബ്ലംസ്. ആംഗിൾ ഓഫ് എലിവേഷൻ ഡിപ്രഷൻ ആകാം, അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാംഗിൾ, ഏരിയ ഓഫ് പാരലോഗ്രാം എന്നൊക്കെ പറയുന്നത്. നമുക്ക് അതിൽ നിന്ന് 15 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഫോക്കസ് ഏരിയ 13-ാമത്തെ ക്ലാസ്സിൽ കിടപ്പുണ്ട്. കൂടാതെ മറ്റ് ക്ലാസ്സുകളിലും അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പഠിച്ചതിന് ശേഷം ആ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്ന. ദെൻ 7-ാമത് പോളിനോമിയൽസ് ബഹുപദങ്ങൾ. പോളിനോമിയൽസ് എന്ന അധ്യായത്തിൽ നിന്ന് 6 മാർക്കാണ്. പോളിനോമിയൽസും വളരെ എളുപ്പം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ പെടുത്തിയത്. ഫോക്കസ് ഏരിയ 26, 27, 28 ക്ലാസ്സുകളിൽ കിടപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. ദെൻ 8-ാമത് കോർഡിനേറ്റ്സ് ജോമെട്രി ആൻഡ് ആൾജിബ്ര. സൂചക സംഖ്യകൾ ജ്യാമിതിയും ബീജങ്ങളും. ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് 10-ാമോ അതിലധികമോ മാർക്ക് കിട്ടും. വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലേ. അതിൽ മിഡ് പോയിന്റ് വരുന്നുണ്ട്. പാരലോഗ്രത്തിന്റെ 4th വെർട്ടെക്സ് റെക്ടാംഗിൾ വരച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടിസ് തന്നാൽ ഫൈൻഡ് ദ അതർ 2 വെർട്ടിസസ് എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ എളുപ്പം നമുക്ക് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. 10-അല്ല അതിൽ കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ അത് ഫോക്കസ് ഏരിയ 15, 16, 23 ക്ലാസ്സിലും ഷുവർ ക്വസ്റ്റ്യൻ 4 കിടപ്പുണ്ട്. അപ്പോൾ ഈ ക്രമത്തിൽ നിങ്ങൾ പഠിച്ചു പോവുക, ഇവിടെ വെച്ച് നിർത്തരുത്. കാരണം ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് 80 മാർക്ക് ഇത്രയും പഠിച്ചാൽ 80 മാർക്ക് കിട്ടും. 80-ൽ മുഴുവൻ നമുക്ക് നേടാൻ സാധിക്കണമെന്നില്ല. എങ്കിലും A+ കാര്യങ്ങളായ 70, above 70 മാർക്ക് ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത്രയും പഠിച്ചതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന അധ്യായത്തിലേക്ക് പോകണം. നിർബന്ധമായിട്ടും ആ അധ്യായം പഠിക്കണം. കാരണം ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചോദ്യങ്ങൾ അതിനകത്തുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ചോദിക്കുക. ആദ്യം മുതൽ 1 മാർക്ക് ചോദ്യം മുതൽ അവസാന ചോദ്യം വരെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതിനുശേഷം സർക്കിൾസ്, അത് നമ്മളിവിടെ പറഞ്ഞു, ടാൻജൻസ് പറഞ്ഞു. പ്രോബബിലിറ്റി, അതിനുശേഷം ഇതൊക്കെ ഈ ക്രമത്തിൽ പഠിച്ചതിന് ശേഷമാണ് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞു ഏത് ക്രമത്തിൽ പഠിക്കും, ആദ്യം എന്ത് പഠിക്കും, അവസാനം എന്ത് പഠിക്കും എന്നുള്ള കൺഫ്യൂഷൻ തീരാൻ വേണ്ടിയാണ് ഈ ക്രമം പറയുന്നത്.
അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസസ് പഠിക്കണം, സർക്കിൾസ് ആൻഡ് ടാൻജൻസ് പഠിക്കുക, അതിനുശേഷമാണ് അതിനുശേഷം പ്രോബബിലിറ്റി പഠിക്കുക. അതും നിങ്ങൾക്ക് മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇത്രയും പഠിച്ചതിന് ശേഷം ട്രിഗണോമെട്രിയിലേക്ക് ഒന്ന് കടക്കാം. അവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ ഡിപ്രഷൻ, അതിൽ നിന്നും മാർക്ക് നമുക്ക് നേടാം. കൂടാതെ ഇനിയും സമയമുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്ററിൻ്റെയും ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടാം. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ക്രമം നിങ്ങൾക്ക് കിട്ടിയല്ലോ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതോടെ ഈ വർഷത്തെ എൻ്റെ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും, യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവം സകല ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നന്ദി.